കളി ജയിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാൻ അന്ന് ആ കോച്ചും കളിക്കാരും തീരുമാനിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏഞ്ചൽ ഡി മെരിയ കോപ്പ അമേരിക്ക നേടിയതിനു ശേഷം വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ്. നമ്മൾക്ക് പറയാനുള്ളത് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയോടാണ്. സുനിൽ, സ്പോർട്സും സ്പോർട്സ്മാൻ സ്പിരിറ്റും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ. രണ്ടു ദിവസം മുന്നേ ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാവുകയും ഇപ്പം മുഴുവനും ശരിക്കും സ്പോർട്സ് പ്രേമികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിജയിക്കലാണോ പ്രധാനം, എങ്ങനെ വിജയിക്കുക എന്നാണോ പ്രധാനം എന്നുള്ള കാര്യം. ഞാൻ ഏതായാലും രണ്ട് ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, 2003 ഡെൻമാർക്കും ഇറാനും തമ്മിലൊരു കളി ഉണ്ടായിരുന്നു. ആ കളിയിലെ അവസാന സമയത്ത് കളി കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു വിസിൽ കേട്ട സമയത്ത് ഇറാൻ്റെ ഒരു പ്ലെയർ ആ ബോൾ ഇങ്ങോട്ട് എടുത്തു കൈകൊണ്ട്. ആ സമയത്ത് അയാൾ ബോക്സിലായിരുന്നു. ഉടൻ തന്നെ റഫറി ഓടി വരികയും പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു. ആ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഡെൻമാർക്കിൻ്റെ കോച്ച് ഉടനെ തന്നെ കളിക്കാരെ വിളിക്കുകയും എന്തോന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് നിങ്ങൾ കണ്ടു നോക്കുക, വീഡിയോയിൽ കാണാൻ പറ്റും. കണ്ടില്ലേ അവിടെ എന്തുണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോള് പെനാൽറ്റിയാണ് കൊടുത്തത്, പക്ഷെ നേരെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. വേണമെങ്കിൽ ആ പെനാൽറ്റി അവർക്ക് കിട്ടിയതാണ്, അടിക്കുകയും ചെയ്യാം ഗോളാക്കുകയും ചെയ്യാം, പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ കളി ജയിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാൻ അന്ന് ആ കോച്ചും കളിക്കാരും തീരുമാനിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ബുർലാഡ ക്രോസ് കൺട്രി റേസ്, അത് 2012 നടന്ന ഒരു ഓട്ടമത്സരമായിരുന്നു. അതിൽ ഇവാൻ ഫെർണാണ്ടസും മത്തായി എന്ന് പറഞ്ഞ രണ്ട് പ്ലേയേഴ്സുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ വന്നിരുന്നത്. ഒന്ന് ആബേൽ മത്തായി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഇവാൻ ഫെർണാണ്ടസ് പിന്നിലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആബേൽ മത്തായിക്ക് ചില തെറ്റുപറ്റി, അയാൾക്ക് ആ അവിടെ കാണിച്ചിരിക്കുന്ന കളി കഴിഞ്ഞു എന്ന് കാണിക്കുന്നുള്ള സൈനിൽ ചില തെറ്റുപറ്റിയപ്പോൾ അയാൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇവാൻ ഫെർണാണ്ടസ് അയാളുടെ ഓടാൻ പറയുകയാണ്. ഓടു ഓടു മുന്നോട്ട് ഓടിക്കോളൂ എന്നാണ് പറയണത്, പക്ഷേ സ്പാനിഷിലാണ് പറയുന്നുള്ളത്. ഇവാനിന് മനസ്സിലാവുന്നില്ല. നോക്കൂ, നിങ്ങൾക്കും അത് നിങ്ങൾക്കത് കാണിച്ചു തരാം ഈ വിഷ്വലിൽ. എന്നിട്ട് അദ്ദേഹം ആ മത്തായിയെ കടന്നു പോവാതെ പിറകിൽ തന്നെ ഇയാളെ പുഷ് ചെയ്തുകൊണ്ട് ആബേൽ മത്തായി ഒന്നാം സ്ഥാനത്തും ഇവാൻ ഫെർണാണ്ടസ് രണ്ടാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷയിലൂടെ കാണിച്ചു തരാം. ഇയാളോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ജയിക്കാമായിരുന്നില്ലേ? അത് ഇയാളുടെ തെറ്റല്ലല്ലോ, മറ്റയാൾ നിൽക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ജയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇവാൻ ഉത്തരം പറയുന്നത്, ഞാനത് അർഹിച്ചിരുന്നില്ല എന്നാണ്. മാത്രമല്ല, അത് നേടി ഞാൻ ചെല്ലുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നാണ് പറയുന്നത്. ഹി വാസ് സ്റ്റോപ്പിംഗ്, ഐ ന്യൂ ഐ വാസ് നോട്ട് ഗോയിങ് ടു പാസ് ഹിം. And what would be the merit of this victory? And what would be the honor of this medal? And what would my mother think of it? ഇനി ഞാൻ നിങ്ങൾക്ക് മൂന്നാമത്തെ വിഷ്വൽ കാണിച്ചു തരാം. അത് ഏഞ്ചൽ ഡി മെരിയ കോപ്പ അമേരിക്ക നേടിയതിനു ശേഷം വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ്. നമ്മൾക്ക് പറയാനുള്ളത് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയോടാണ്. സുനിൽ, സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കളി ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അഭിമാനത്തോടെ നിങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാവുമായിരുന്നു. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എൻട്രൻസ് കോച്ചിങ് പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികളോടാണ്. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും ധാരാളം പേരുണ്ടായിരിക്കും. നിങ്ങൾ അവരോടല്ല സത്യത്തിൽ മത്സരിക്കുന്നത്. കാരണം 1,800,000-1,500,000 കുട്ടികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷകളാണ്, വലിയ വലിയ പരീക്ഷകളാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ എതിരാളികളല്ല,
നിങ്ങൾ ഇന്നു വരെ കാണാത്ത എതിരാളികളാണ്, അല്ലെങ്കിൽ എതിരാളികൾ എന്നുള്ള വാക്കേ ശരിയല്ല, മത്സരാർത്ഥികളാണ് നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഇവരൊക്കെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊരു തീർച്ചയായിട്ടും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അറിയാത്തൊരു കുട്ടി നേരെ ചെന്ന് ബോർഡിൽ, എനിക്ക് ഈ ക്വസ്റ്റൻ അറിയില്ല, ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരുന്നതാണ് ക്വസ്റ്റൻ അവിടെ എഴുതിയിടുന്നു. നിങ്ങൾക്ക് ആർക്കാണോ അറിയുക, അതിൽ നേരെ ചെന്നിട്ട് എപ്പോഴാണ് ആ ക്വസ്റ്റൻ കാണുന്നത്, അതിൻ്റെ താഴെ അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളത്, അതിന് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അവിടെ കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചുറ്റുള്ളവരെല്ലാവരും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ എക്യുപ്ഡ് ആകുമ്പോഴാണ് നിങ്ങളെ വിജയത്തിന് മാധുര്യമേറുന്നത്. ഒരു ദിവസം നിങ്ങളുടെ ഈ ഫ്രണ്ട് അവരുടെ കുട്ടിയോട് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറയും, ഇതാ ഇയാളാണ് എനിക്ക് എൻട്രൻസ് വാങ്ങി തരാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്ന് പറയും. അവരെല്ലാവരും നിങ്ങളെ അഭിമാനത്തോടെ നോക്കി ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്.